വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാദമി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്റഗറി കാറ്റഗറി ത്രീ മാത്തമെറ്റിക്സിന്റെ സർക്കിൾസ് എന്ന് പറയുന്ന ഒരു പോർഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനാണ്. സോ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും അറിയുവാനായിട്ട് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ വന്നിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമ്മുടെ ഫിഗർ ഇങ്ങനെ നമുക്കൊരു സർക്കിളാണ് തന്നിട്ടുള്ളത്. ദെൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് ചെയ്യുകയാണ്. ഈ ലൈനെ എ എന്ന് മാർക്ക് ചെയ്യുന്നു, ഈ പോയിന്റിനെ ബി എന്ന് മാർക്ക് ചെയ്യുന്നു, സർക്കിളിന്റെ സെന്ററാണ് ഒ എന്നും മാർക്ക് ചെയ്യുകയാണ്. ഇനി ഈ ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നേരെ താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ഒയും എയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്, ബിയും സിയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റിനെ സി എന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ ഉണ്ട്, ആ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് എന്താ കാണാൻ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ ആംഗിൾ എ ഒ സി, എ ഒ സി അതിന്റെ വാല്യൂ എത്രയാണെന്നാണ് കണ്ടെത്താനായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊരു സർക്കിളിന്റെ കേസിൽ വരുന്ന ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെയൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ, ഇതുപോലെ ഒരു ഫിഗർ വരികയാണെങ്കിൽ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന റെഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്. ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു 2 ആംഗിൾ എ ബി സി. ഇവിടെ നമുക്കറിയാം എ ബി സി എന്ന് പറയണത് 30 ഡിഗ്രിയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 2 × 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ നിന്നും കിട്ടും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ജനറൽ ആയിട്ടുള്ള സർക്കിളിന്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ്. ആ ഫോർമുല നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്കിതിൽ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഇവിടെയും എന്ത് തന്നെയാണ് തന്നേക്കുന്നത്, ഒരു സർക്കിള് അവരിങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പൊസിഷനെ പി എന്ന് മാർക്ക് ചെയ്യുന്നു, ഈ ഒരു പൊസിഷനെ ആറ് എന്ന് മാർക്ക് ചെയ്യുന്നു, ദെൻ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. പിന്നെ ഇവിടെ നിന്നും ആറിലേക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, പിയിൽ നിന്നും ക്യൂ, ദെൻ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഈ പൊസിഷനെ ക്യൂ എന്ന് മാർക്ക് ചെയ്യാം, ഈ പൊസിഷനെ എസ് എന്ന് മാർക്ക് ചെയ്യാം. ഈ ആംഗിൾ എന്ന് പറയണത് 110 ഡിഗ്രിയാണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സർക്കിളിന്റെ ഉള്ളിൽ വരച്ചിട്ടുള്ള ഈ പി ക്യു ആർ എസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. എന്താണ് സൈക്ലിക് ക്വാഡ്രി ലാറ്ററൽ ആണ് എന്നും ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എടുത്തു കിട്ടാൻ മറ്റൊരു പോയിന്റ് ആണ് ആംഗിൾ ക്യൂ ആർ എസ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ കണ്ടെത്തേണ്ടത് ആംഗിൾ എസ് പി ക്യു ആണ്. എസ് പി ക്യു ആണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പി ക്യു ആർ എസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, മനസ്സിലായല്ലോ. ഇപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും.
angle QRS plus angle SPQ is equal to 180 degree എന്ന് പറയാം. അതിന്റെ കാരണം എന്താണ്? opposite angles of cyclic quadrilateral. Quadrilateral. ഇതാണ് അതിന്റെ കണ്ടീഷൻ. അപ്പൊ നമുക്കറിയാം ക്യു ആർ എസ് എന്ന് പറയുന്നത് 110 degree ആണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. പ്ലസ് ആംഗിൾ എസ് പി ക്യു ഈസ് ഈക്വൽ ടു 180 degree. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആംഗിൾ എസ് പി ക്യു ഈസ് ഈക്വൽ ടു 180 degree മൈനസ് 110 degree സമം എത്രയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? 70 degree എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ നിന്നും കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വരുന്ന മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ പ്രോബ്ലം അനുസരിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ജോയിൻ ചെയ്യുന്നു. ഈ പോയിന്റ് ബി ആണ്, ഈ പോയിന്റ് സി ആണ്. ദെൻ ഏത് സർക്കിളിന്റെ ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബിയിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ അത് എയിൽ നിന്നും സിയിലേക്കും എന്ത് ചെയ്തേക്കാണ്? അതുപോലെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, സിമിലർലി നമുക്ക് ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ആ പോയിന്റ് ഡി ആണെന്ന് വിചാരിക്കുക. ഡിയിൽ നിന്നും ബിയിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഡിയിൽ നിന്നും സിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുക, ആംഗിൾ എ എന്ന് പറഞ്ഞാൽ അത് 75 degree ആണ് എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള കണ്ടീഷൻ ഇതാണ്: ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു 75 degree എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് ആംഗിൾ ബി ഡി സിയുടെ വാല്യൂ എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ സർക്കിളിന്റെ കേസിൽ വരുന്ന അടുത്തൊരു കണ്ടീഷൻ ഇതാണ്: ഇത് ബി സി എന്ന് പറയുന്നത് ഒരു സെഗ്മെന്റാണ്. ഈ സെഗ്മെന്റിൽ നിന്നുമാണ് എന്ത് വരച്ച് ചെയ്യുന്നത്? ബി എ സി അതുപോലെ തന്നെ ബി ഡി സി എന്ന് പറയുന്ന രണ്ട് ആംഗിൾസ് മാർക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? തുല്യം ആയിരിക്കും. അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ നമുക്ക് കണ്ടീഷൻ എഴുതാം: ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. എന്ത് പറയുകയാണെങ്കിൽ ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ ബി ഡി സി ഈക്വൽ ടു 75 degree. അപ്പൊ ഇത് 75 degree ആണ് എന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നതും എത്ര തന്നെയായിരിക്കും? 75 degree തന്നെ ആയിരിക്കും. അതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ മൂന്ന് പ്രോബ്ലംസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ ബാക്കി പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.